ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴികളെ അടയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ നല്ല ഇനി മുട്ടകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ഇനി മുട്ടകൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കാമെന്നാണ് നമ്മളിനി അടുത്തതായിട്ട് പറയാൻ പോണത്. മുട്ടയുടെ വലിപ്പം, ആകൃതി, മുട്ടത്തോടിൻ്റെ ഗുണം എന്നിവയെല്ലാം മുട്ടകളൊക്കെ നമ്മൾ അടയിരിക്കാൻ വേണ്ടി എടുക്കുക. പിന്നെ അസാധാരണമായ ആകൃതിയോട് കൂടിയുള്ള മുട്ടകൾ നമ്മൾ അട വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് കേട്ടോ. വളരെ വലിപ്പം കൂടിയതോ കുറഞ്ഞതോ ആയ മുട്ടകളും ശരിയായി വരിയില്ല കേട്ടോ. അട വയ്ക്കാൻ ഏറ്റവും നല്ലത് മുട്ടയിട്ട് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസം പഴക്കമുള്ള മുട്ടകളാണ്, അതാണ് വിരിയുക. 7 ദിവസത്തിലേറെ പഴക്കമുള്ള മുട്ടകൾ വിരിയിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് കേട്ടോ. ഞങ്ങളും കോഴികളെ വീട്ടിൽ വിരിപ്പിന് വെച്ചു കേട്ടോ. ഞങ്ങൾ 6 കോഴിക്ക് 70 മുട്ട എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വിരിപ്പിന് വെച്ചത്. ചില കോഴികൾക്ക് 12 മുട്ടയും പിന്നെ അത്യാവശ്യം വലിയ കോഴികൾക്ക് ഞങ്ങൾ ഒരു 13 മുട്ട വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കോഴികളെയും ഒരേ സമയത്ത് തന്നെ വിരിപ്പിന് വെക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞതിന് ശേഷം ഒരു തള്ളനും പിന്നെ ബാക്കി മക്കളെല്ലാതും കൂടെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ലൈറ്റിൻ്റെ ചുവട്ടിലിട്ടിട്ടും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. 100% നല്ല മുട്ടയാണെങ്കിൽ അത് നെടുകെ പിളർന്നിട്ടാണ് കേട്ടോ കുഞ്ഞുങ്ങൾ പുറത്ത് വരിക. പിന്നെ ചില മുട്ടകളിൽ നമ്മൾ ചുണ്ട് പുറത്തിട്ടിട്ട് കുഞ്ഞുങ്ങൾ വരാൻ കഴിയാതെ ഇരിക്കുന്നത് കാണാമല്ലോ. അത് ചില മുട്ടകളുടെ തൊണ്ടിന് കട്ടി കൂടുതലുള്ളത് കൊണ്ടാണ്. അത്തരം മുട്ടകൾ വിരിയേണ്ട ദിവസമായിട്ടും വിരിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ചെറുതായി ഇങ്ങനെ തൊണ്ട് പൊട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ അട വെക്കാൻ ഉദ്ദേശിക്കുന്ന കോഴി മുട്ടയിടുന്ന ടൈമിൽ കൂടുതൽ കാൽസ്യം ഉള്ള ഭക്ഷണങ്ങൾ അധികമായിട്ട് കൊടുക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ നൽകിയാൽ മുട്ടത്തോടിന് കട്ടി കൂടുകയും പിന്നെ നമ്മൾ മുട്ട വിരിയുന്ന സമയത്ത് തോടി പൊട്ടി പോകാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഈ സമയത്ത് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളൊരു ഏകദേശം ഒരു 50 ഗ്രാം മുതൽ 55 ഗ്രാം വരെ തൂക്കമുള്ള മുട്ടകളാണ് ബിരിയാണി ഏറ്റവും നല്ലത്. എന്നാൽ തീരെ കട്ടി കുറഞ്ഞ മുട്ടകളും ഉപയോഗിക്കരുത് കേട്ടോ. നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുട്ട വിരിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ തൊണ്ട് എടുത്ത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി വിരിയാനുള്ള മുട്ടയുടെ മുകളിൽ ആ തൊണ്ട് കിടക്കുമ്പോൾ ആ മുട്ടയ്ക്ക് അങ്ങനെ ചൂട് തട്ടാതെ പോകും. അപ്പോൾ ആ മുട്ട വിരിയാതെ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പപ്പോൾ തന്നെ മുട്ടത്തോടെ എടുത്ത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് ഞങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മൾ 12 മുട്ടതിന് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ആദ്യ ഫുഡായിട്ട് രായി, നുറുക്കരി അതൊക്കെയാണ് കൊടുക്കാറ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടറാണല്ലോ കൊടുക്കുന്നത്. ഇത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുറത്തിറക്കാവുള്ളൂ കേട്ടോ. ഇവരിപ്പോൾ വിരിഞ്ഞിട്ട് 24 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ലേശം രായിട്ടിട്ട് ഇവർ പുറത്തിറക്കുകയാണ്. ചെറുതായി ഇങ്ങനെ കൊത്തി കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കോഴി വളർത്തുന്നവരിൽ പലർക്കുമുള്ള ചോദ്യമാണല്ലോ എന്താണ് കൊത്തുമുട്ട എന്നുള്ളത്. വിരിയാൻ സാധ്യതയുള്ള മുട്ട എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കുന്ന ചോദ്യമാണല്ലോ. എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൊത്തുമുട്ട എന്ന് പറയുന്നത് പൂവനും പിടയും ക്രോസിംഗ് നടന്ന മുട്ട, അതായത് വിരിയാൻ കൂടുതൽ സാധ്യതയുള്ള മുട്ട എന്നൊക്കെ. ഇങ്ങനെ ചേർന്ന മുട്ടകൾ മാത്രമേ വിരിയിക്കാൻ തിരഞ്ഞെടുക്കാവൂ. ഇങ്ങനെ ചേർന്ന മുട്ട നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം ക്രോസിംഗ് നടന്ന് കിട്ടിയ മുട്ടയാണെന്ന് നമ്മൾ പരമാവധി ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. ഒരു പൂവിന് 5 പിട എന്ന കണക്കിന് ഇണ ചേർക്കാൻ വിടുക. ഇണ ചേർക്കാൻ 8 ദിവസം മുതൽ 4 ദിവസം കഴിഞ്ഞ് ഇട്ട മുട്ടകൾ മാത്രമേ വിരിയിപ്പിക്കാൻ വേണ്ടി ശേഖരിക്കാവൂ. നമ്മൾ അടയിരിക്കാൻ പുതിയ മുട്ട വെച്ചാൽ പോലും അത് വിരിയാത്തതിൻ്റെ പ്രധാന കാരണം ഇണ ചേരാത്ത മുട്ട ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മുട്ടകളും നമുക്ക് വിരിയും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇണ ചേർക്കാനിടുന്ന കോഴികൾക്ക് നല്ല പ്രോട്ടീൻ അടങ്ങിയ തീറ്റകൾ നൽകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അടയിരിക്കാൻ വേണ്ടി വെച്ച എല്ലാ മുട്ടകളും വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും കൂടി ഒരു തള്ളക്കാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ താഴ്ത്ത് ഈർച്ചപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്.
ഇൻകുബേറ്ററിലും നമ്മൾ പറഞ്ഞ രീതിയിൽ മുട്ടകളൊക്കെ ശ്രദ്ധിച്ചെടുത്തതിന് ശേഷം നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചെടുക്കാവുന്നതാണ്. ലൈറ്റിനടിയിൽ നമുക്ക് സ്റ്റാർട്ടറൊക്കെ കൊടുത്ത് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കോഴികളെ വെച്ച് വിരിയിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ 6 കോഴിക്ക് 70 മുട്ട എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ വിരിയിപ്പിച്ചെടുത്തത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വിരിയിപ്പിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ നാടൻ രീതി തന്നെയാണ് കേട്ടോ. നമുക്ക് ഇൻകുബേറ്ററിൽ മുട്ട വിരിയിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇൻകുബേറ്ററിൽ ഉപയോഗിച്ച് മുട്ട വിരിയിപ്പിക്കുമ്പോൾ താപനില, ഈർപ്പം, പിന്നെ മുട്ട അടുക്കുന്ന രീതി, മുട്ടകളുടെ സ്ഥാനചലനം, വായുസഞ്ചാരം എന്നിവയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. താപനില പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈർപ്പം. കുഞ്ഞുങ്ങളുടെ വിരിയൽ നിരക്ക് കൂടാൻ ഈർപ്പവും ആവശ്യമാണ്. ആദ്യത്തെ 18 ദിവസം 60% പിന്നീട് 80-90% വരെ ഈർപ്പം ആവശ്യമാണ് കേട്ടോ. 21-ാമത്തെ ദിവസം ഈർപ്പം കൂടുന്നതിന് വേണ്ടി സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. മുട്ടയ്ക്കുള്ളിൽ വിരിയുന്ന ഭ്രൂണത്തിന് പ്രാണവായു ആവശ്യമാണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോവുകയും വേണം. അതിനാൽ ഇൻകുബേറ്ററിനുള്ളിൽ ശരിയായ വായുസഞ്ചാരം ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അവസാനത്തെ 3 ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ചൂട് തട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇൻകുബേറ്ററിനുള്ളിൽ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഇൻകുബേറ്ററിൽ വെച്ച് വിരിയിപ്പിക്കുന്ന മുട്ടകളാണെന്നുണ്ടെങ്കിൽ അത് 3-ാം ദിവസവും 7-ാം ദിവസവും 18-ാം ദിവസവും നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. മുട്ടകൾക്കുള്ളിൽ പ്രകാശരശ്മികൾ കടത്തി വിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇൻകുബേറ്ററിൽ വിരിയിപ്പിക്കുന്നതിനെ പറ്റി നമ്മളിതായി ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഇനിയും പറയാനുണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ അട വെച്ച് വിരിയിപ്പിച്ച കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മളിതായി ഇവിടെ സ്റ്റാർട്ടർ കൊടുക്കുകയാണ്. ഇത് ആദ്യം വിരിഞ്ഞ വലിയ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. അവരെയും നമ്മൾ അവസാനം വിരിഞ്ഞ കുഞ്ഞുങ്ങളെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.